നാളുകളിൽ ഇതെല്ലാം പുറത്തു വരേണ്ട സത്യങ്ങൾ തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ കള്ളക്കഥകൾ മനസ്സുണ്ടാക്കുന്നു. ഇന്നലത്തെ പത്രം കണ്ടപ്പോൾ എനിക്ക് വേദന തോന്നി. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കെ സുധാകരൻ ചാനലെടുക്കുന്ന ഇന്ന് മാത്രമാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ഇന്ന് ചാനലെടുക്കാൻ പോകുന്ന കെ പി സി സി പ്രസിഡന്റിനായി പറഞ്ഞു. അദ്ദേഹം ബിജെപിയുടെ വാലാണ്, ബിജെപിക്കാരനാണെന്ന് പറയുന്നു. നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. കെ സുധാകരൻ കോൺഗ്രസിന്റെ അവസാനത്തെ വാക്കും സമുന്നതനായ നേതാവുമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇന്നലെയുള്ള ഒരു പത്ര റിപ്പോർട്ട് കണ്ട് വേദനയുണ്ടായെന്നും ചെന്നിത്തല പറയുകയുണ്ടായി. തനിക്കെതിരെ ബി ജെ പി ബന്ധം ആരോപിച്ചപ്പോൾ ആരും കൂടെയുണ്ടായിരുന്നില്ല. എന്നാൽ കെ സുധാകരൻ ബി ജെ പിയുടെ വാലാണെന്ന് പറഞ്ഞത് കേട്ടുകൊണ്ട് ഇരിക്കാൻ സാധിക്കില്ലെന്നും വികാരഭരിതനായി അദ്ദേഹം പറഞ്ഞു. ചെന്നിത്തലയുടെ വാക്കുകൾ കേൾക്കാം. നാളുകളിൽ ഇതെല്ലാം പുറത്തു വരേണ്ട സത്യങ്ങൾ തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ കള്ളക്കഥകൾ മനസ്സുണ്ടാക്കുന്നു. ഇന്നലത്തെ പത്രം കണ്ടപ്പോൾ എനിക്ക് വേദന തോന്നി. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കെ സുധാകരൻ ചാനലെടുക്കുന്ന ഇന്ന് മാത്രമാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ഇന്ന് ചാനലെടുക്കാൻ പോകുന്ന കെ പി സി സി പ്രസിഡന്റിനായി പറഞ്ഞു. അദ്ദേഹം ബിജെപിയുടെ വാലാണ്, ബിജെപിക്കാരനാണെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. കാരണം എന്നെ പറ്റി പറഞ്ഞപ്പോൾ ആരും സ്റ്റേറ്റ്മെന്റ് കൊടുക്കാത്തതിന്റെ വേദന ഞാൻ അന്ന് മനസ്സിലാക്കിയിരുന്നു. കോൺഗ്രസ്സുകാരായിട്ട് വളർന്നു വന്നാണ് എന്നെ പറ്റി ബിജെപിക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പല സ്നേഹിതന്മാരും അതിനോടൊപ്പം ചേർന്ന് ഫേസ്ബുക്കിൽ എനിക്ക് എതിരായി പോസ്റ്റ് ചെയ്യാനോ. ആ മനോഭികാരം കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്നലെ കെ സുധാകരന് വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്തത്. അതായിരിക്കണം നമ്മുടെ വികാരം. കെ സുധാകരൻ എന്ന് പറയുന്നത് കേരളത്തിൽ കോൺഗ്രസിന്റെ അവസാനത്തെ വാക്കും സമുന്നതനായ നേതാവുമാണ്. സുധാകരനെതിരെയുള്ള നമ്മയിലാൽ നമ്മൾ ഓരോരുത്തരും അല്ലാണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് എല്ലാം പറഞ്ഞതല്ലേ നമുക്കൊരു താങ്ങിക്കളയാം. സുധാകരന് ഒന്നുകൂടെ താങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ അത് കോൺഗ്രസ് എത്തിപ്പെടില്ല. നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്. നമ്മളെ പരാജയപ്പെടുത്താൻ നമുക്ക് മാത്രമേ കഴിയൂ. നമുക്കെതിരെ എതിരാളികൾ ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ ആ പക്ഷത്ത് ചേർന്നുകൊണ്ട് നമ്മുടെ ആളുകൾ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ നിസ്സഹായരായി പോകുന്നത്, തളർന്നു പോകുന്നത്. എതിരാളികളുടെ മുമ്പിൽ തളരില്ല. ഓരോ പിണറായി വിജയന്റെ മുമ്പിൽ തളർന്നിട്ടില്ല. കെ സുധാകരന് ഈ കോൺഗ്രസിനെ നയിക്കാൻ കഴിയട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആശംസയാണ് എനിക്കുള്ളത്. ചിരിക്കുന്നവരാരും നമ്മുടെ സ്നേഹിതന്മാരാണെന്ന് കരുതരുതെന്നും മുമ്പിൽ വന്ന് പുകഴ്ത്തുന്നവരൊന്നും നമുക്കൊപ്പം ഉണ്ടാകില്ലെന്ന അനുഭവ പാഠമാണ് തനിക്കുള്ളതെന്നും ചെന്നിത്തല പറയുകയുണ്ടായി. ഇത് കെ സുധാകരന് പാഠമാകണം. കോൺഗ്രസിലെ ശത്രു കോൺഗ്രസ് തന്നെയാണെന്നും അദ്ദേഹം പറയുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ കോൺഗ്രസുകാരനായി വളർന്നു വന്ന ഞാൻ ബി ജെ പിക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ പല സ്നേഹിതന്മാരും അതിനോടൊപ്പം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. ഈ മനോവികാരമാണ് സുധാകരനെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ്. കെ സുധാകരനിൽ ബി ജെ പി ബന്ധം ആരോപിക്കാൻ ശ്രമിക്കുന്നത് സി പി എമ്മിന്റെ കപടതന്ത്രത്തിന്റെ ഭാഗമാണ്. കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും തലപ്പത്ത് വരുന്ന നേതാക്കളെ കരിതേച്ച് കാണിക്കുകയും അതുവഴി കോൺഗ്രസിനെയും യു ഡി എഫിനെയും അപകീർത്തിപ്പെടുത്തുകയുമാണ് സി പി എം തന്ത്രമെന്നും രമേശ് ചെന്നിത്തല ആഞ്ഞടിച്ചു. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.